തുടങ്ങിയിട്ടുണ്ട് പൃഥ്വിരാജിനെ പോലുള്ള ആളുകളൊക്കെ അതിൻ്റെ പരടയാളികളും പോരാളികളുമായിട്ടുണ്ട് ഈ സമീപകാലത്ത് പല പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് അന്നൊന്നും പൃഥ്വിരാജ് പ്രതികരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ് ബഹുമാനമാണ് പക്ഷേ വലിയ പോയത്തമായി പോയത്തമായിപ്പോ പൃഥ്വിരാജ് നിങ്ങളെപ്പോലെ നല്ല വായനയും പരപ്പുള്ള ആളുകൾ എന്താണ് ലക്ഷദ്വീപിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പഠിക്കാതെ പറയരുത് പൃഥ്വിരാജിൻ്റെ ഇനി ഇറങ്ങാനിരിക്കുന്ന എല്ലാ സിനിമകളും നൂറ് ദിവസം തികഞ്ഞോടുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം ഇനി ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ ഇറങ്ങുന്ന ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ആ സിനിമകളെല്ലാം കാണുമെന്നും ഇപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ചേക്കാം കാരണം എന്താണെന്ന് ചിലർക്കെങ്കിലും പിടികിട്ടിക്കാണും ബി ജെ പിക്കാരെല്ലാം പൃഥ്വിരാജിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാവും പൃഥ്വിരാജിന് നേരെ എന്നുള്ളതിനും നിങ്ങൾക്കിപ്പോൾ ഉത്തരം കിട്ടിക്കാണും കഴിഞ്ഞ ദിവസങ്ങളിൽ സേവ് ദി ലക്ഷ സേവ് ലക്ഷദ്വീപ് എന്ന ഹാഷ്ടാഗിന് കീഴിൽ പലരും ലക്ഷദ്വീപിനെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾ എഴുതുകയുണ്ടായി ആ ഹാഷ്ടാഗിന് കീഴിൽ നടക്കുന്ന ചർച്ചകളെല്ലാം ലക്ഷദ്വീപിനെ ഇന്ന് ഉണ്ടായിരിക്കുന്ന കെടുതികളിൽ നിന്നും രക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൻ്റെ ഒരു സിനിമാ ചിത്രീകരണത്തിൻ്റെ ഭാഗമായി ലക്ഷദ്വീപിൽ പോയതിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിനകത്ത് ഇംഗ്ലീഷിൽ ഒരു പോസ്റ്റ് പൃഥ്വിരാജ് കുറിച്ചത് ഭൂരിഭാഗം സംഘികൾക്കും ബുദ്ധിയും വിവരവും ഇല്ല എന്ന് നാട്ടുകാർ പറയുമെങ്കിലും ചിലർക്കെങ്കിലും കൂട്ടത്തിൽ അതുണ്ട് എന്നത് പിന്നീടാണ് മനസ്സിലായത് പൃഥ്വിരാജിൻ്റെ ഇംഗ്ലീഷ് പോസ്റ്റ് പലരും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നേതാക്കൾക്കും അണികൾക്കും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സംഘികൾക്ക് മനഃപ്പാടമാണ് ആ സിനിമാ ചിത്രീകരണ വേളയിൽ അവിടെ അനുഭവിച്ചിരിക്കുന്ന സ്നേഹ വായ്പകളുടെയെല്ലാം ആകെ തുക അവിടുത്തെ ആ പ്രദേശത്തെപ്പറ്റി നാടിനെപ്പറ്റി നാട്ടുകാരെപ്പറ്റി എല്ലാം പൃഥ്വിരാജ് വളരെ മനോഹരമായി ഇംഗ്ലീഷിൽ കുറുകയുണ്ടായി എന്നാൽ ഇവിടെ ആ ഒരു പരാമർശം മൂലം ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം ബി ജെ പിക്ക് പൃഥ്വിരാജിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് പുറകിലേക്ക് അവർ ഓരോന്നോരോന്നായി ചെല്ലുകയാണ് ആദ്യം ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അതിനുശേഷം സംസ്ഥാനത്തെ പ്രമുഖ നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ചെന്നു ഇവിടെ സംഭവിക്കുന്നത് എന്താണ് പൃഥ്വിരാജ് വലിയ പോഴനാണ് എന്ന് ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോഴാണ് അബ്ദുള്ള കുട്ടി ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് വളരെ വലിയ പരിഭവമാണ് രാജ്യത്ത് മറ്റനേകം വിഷയങ്ങൾ നടന്നപ്പോൾ അതിലൊന്നും ഇടപെടാതെ മാറി നിന്ന പൃഥ്വിരാജ് എന്തിനാണ് ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരിഭവങ്ങളൊന്നും ആളുകളൊക്കെ അതിന്റെ ആയിട്ടുണ്ട് ഈ സമീപകാലത്ത് പല പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് അന്നൊന്നും പൃഥ്വിരാജ് പ്രതികരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ് ബഹുമാനാണ് പക്ഷേ വലിയ പോയത്തമായിപ്പോ പൃഥ്വിരാജ് നിങ്ങളെ പോലെ നല്ല വായനയും പരപ്പുള്ള ആളുകൾ എന്താണ് ലക്ഷദ്വീപിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പഠിക്കാതെ പറയരുത് കേട്ടോ ഇത് ദേശീയ ഉപാധ്യക്ഷന്റെ പ്രതികരണമാണ് ഇതേ തുടർന്ന് സംഘികൾ വ്യാപകമായി ഫേസ്ബുക്കിനകത്ത് പൃഥ്വിരാജിന് നേരെയുള്ള കൊലവിളികളാണ് പലരും അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടക്കം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിക്കുന്നുമുണ്ട് കേരളത്തിലെ മറ്റൊരു ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്പം കടന്നതാണ് ലക്ഷദ്വീപിനെ കാശ്മീർ പോലെ പോലെയാക്കുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പൃഥ്വിരാജനെയും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഉൾപ്പെടെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാനും ഫേസ്ബുക്കിലൂടെ ബി ഗോപാലകൃഷ്ണൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ലക്ഷദ്വീപ് കാശ്മീരാക്കുന്നു ആക്കുക തന്നെയാണ് വേണ്ടത് ഞാൻ വളരെയധികം ആസ്വദിക്കുന്ന ഒരു കലാകാരനാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുകുമാരനും എനിക്കിഷ്ടപ്പെട്ട ഒരു നടനായി ആയിരുന്നു പക്ഷേ പൃഥ്വിരാജ് പറയാതെ വയ്യ താങ്കൾ അച്ഛൻ സുകുമാരന് ഒരു അപമാനമാണ് എന്ത് പറയണം എന്ന് തീരുമാനിക്കുവാനുള്ള താങ്കളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ സൗമ്യയെക്കുറിച്ച് ബംഗാളിലെ ഹിന്ദു വംശഹത്യെക്കുറിച്ച് ഒരക്ഷരം പ്രതികരിക്കാത്ത താങ്കൾക്ക് എന്തിനായിരുന്നു ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ ഇത്രയും ഇത്രയും വ്യഗ്രത ഒരു പക്ഷേ താങ്കളുടെ തന്നെ ഒരു പഴയ അഭിമുഖത്തിൽ താങ്കൾ വ്യക്തമായി പറയുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ അവിടെ പരിഹരിക്കുന്നത് അങ്ങനെ നീണ്ടുപോവുകയാണ് വി ഗോപാലകൃഷ്ണൻ എയും അച്ഛൻ്റെയും വളരെ കടുത്ത ഫാനാണത്ര അത്ര വലിയ കടുത്ത ഫാനായാലും ഒരു ജനതയ്ക്ക് നേരെ അവരുടെ സംസ്കാരത്തിന് നേരെ അവരുടെ ചരിത്രത്തിന് നേരെ അവരുടെ വൈവിധ്യത്തിന് നേരെ കടന്നു കയറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർ പ്രതികരിക്കും അക്കൂട്ടത്തിൽ ഒരു സാധാരണ കലാകാരൻ എന്ന നിലയിൽ പൃഥ്വിരാജൻ്റെ പ്രതികരണത്തിൽ നിങ്ങൾ കണ്ടാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവിടുന്ന് പരിഹരിച്ചു പോകും ഗോപാലകൃഷ്ണ എന്നുള്ള വിനിതമായിട്ടുള്ള അഭ്യർത്ഥന മാത്രമേ പിണറായിക്കാരൻ നടത്താനുള്ളൂ പിന്നെ ലക്ഷദ്വീപിനെ നിങ്ങൾ കാശ്മീരാക്കും അതല്ലെങ്കിൽ ജമ്മു ആക്കും ലഡാക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം കാരണം ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പാർട്ടി നിങ്ങളുടേതാണ് പക്ഷേ നിങ്ങൾ പോലെ അവിടെ കാര്യങ്ങൾ അത്ര ഈസിയായി നടക്കുമെന്നുള്ള ഒരു മിഥ്യാധാരനും നിങ്ങൾ വെച്ച് പുലർത്തേണ്ടതില്ല എന്ന് ആമുഖമായി തന്നെ പിണറായിക്കാരൻ പറഞ്ഞേക്കാം അപ്പോൾ ഇനി മറ്റൊരാൾ കൂടിയുണ്ട് അത് പൃഥ്വിരാജിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിന് അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആകെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇന്ന് മെയ് ഇരുപത്തിയാറിന് ജനൻ ടി വിയുടെ വെബ് പോർട്ടലിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് അതിന് അടിസ്ഥാനം പൃഥ്വിരാജിൻ്റെ കണ്ണീർ വീണ്ടും ജിഹാദികൾക്ക് വേണ്ടി എന്ന തലക്കെട്ടിൽ ജി കെ സുരേഷ് ബാബു ആണ് ഈ ലേഖനം ജനത്തിൻ്റെ വെബ് പോർട്ടലിനകത്ത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളിലൂടെ പോവുകയാണെങ്കിൽ പൃഥ്വിരാജിനോട് ഞാനടക്കമുള്ള മലയാളികൾക്കുള്ള സ്നേഹവും പരുഷവും തൻ്റെ ഇടമുള്ള സുകുമാരൻ്റെ മകൻ എന്ന നിലയിലാണ് സുകുമാരൻ്റെ മൂത്രത്തിൽ ഉണ്ടായ പൗരുഷമെങ്കിലും പൃഥ്വിരാജ് കാട്ടണം രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം പൃഥ്വിരാജ് കുരച്ചു ചാടുമ്പോൾ നല്ല നടനായ സുകുമാരനെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ അത് പിതൃസ്മരണയായി പോകും നാല് സിനിമാ അവസരങ്ങൾക്ക് വേണ്ടി സ്വന്തം പിതൃസ്മരണം നടത്താൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കരുത് എന്ന അഭ്യർത്ഥനയാണ് പൃഥ്വിരാജിനോടുള്ളത് മറ്റു പലരും ഇത്തരത്തിലുള്ള ഒരു പരാമർശം പോലും അർഹിക്കുന്നില്ല പിന്നെ പൃഥ്വിരാജല്ല ആര് ചാടിയാലും ലക്ഷദ്വീപ് എന്നല്ല ഇന്ത്യയുടെ ഒരു ഭാഗവും ഇനി ജിഹാദികൾക്ക് കിട്ടില്ല അദ്ദേഹത്തിന് ലേഖനത്തിലെ ചില വാക്കുകൾ മാത്രമാണ് ഞാനിവിടെ വായിക്കുന്നത് മുഴുന്നീള ലേഖനമാണ് മുഴുവനായിട്ട് വായിച്ചു തീരാനുള്ള സമയവുമില്ല പക്ഷെ ഇത് പറഞ്ഞു വെക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ വായിച്ചതിനകത്ത് ബി ജെ പിക്ക് കേന്ദ്രം ഭരിക്കുന്നവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ആക്ഷേപങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ കൂട്ടമായി വേട്ടയാടലാണ് അതിന് ബി ജെ പി ഐ ടി സെല്ലിൻ്റെ പിന്തുണ ഉണ്ടാവാം ഔദ്യോഗികപരമായിട്ടുള്ള മന്ത്രിമാരുടെ പ്രസ്താവനകൾ വരാം അവർ വേണമെങ്കിൽ പത്രസമ്മേളനങ്ങൾ തന്നെ നടത്താം ബി ജെ പിയുടെ ഘടകങ്ങൾ ഈ രീതിയിൽ ഒരു ക്രോഡീകരിച്ചിട്ടുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ അധിക്ഷേപിക്കുവാനുള്ള എല്ലാവിധ മുൻകരുതലുകളും എടുക്കുകയും ചെയ്യും അതാണ് പൃഥ്വിരാജൻ്റെ വിഷയത്തിലും കാണുന്നത് അബ്ദുള്ള കുട്ടിയും കെ സുരേന്ദ്രനും ഗോപാലകൃഷ്ണനും തുടങ്ങി ബി ജെ പിയുടെ എല്ലാ പ്രധാന നേതാക്കളും പൃഥ്വിരാജിനെതിരെ പ്രതികരിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം സിദ്ധാർത്ഥിനെ നമുക്ക് എല്ലാവർക്കും അറിയാം സിദ്ധാർത്ഥിന് നരേന്ദ്രമോദിയോ കേന്ദ്രഭരണക്കാരെയോ തീരെ പേടിയില്ല പക്ഷേ കേന്ദ്രവും മോദിയും ബി ജെ പിയും നടത്തുന്ന തരന്താണ കളികളെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ അദ്ദേഹം ട്വിറ്ററും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹവും മറ്റു നടന്മാരും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസവും അതേപോലെ മലയാളത്തിലുള്ളൊരു സിദ്ധാർത്ഥാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു വയ്ക്കാം ഇവിടെ ഏട്ടനും ഇക്കയും ഒന്നും ഈ വിഷയത്തിനകത്ത് ഇതുവരെയായി പ്രതികരിച്ച് കണ്ടിട്ടില്ല ഇനി പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടി വരും പക്ഷേ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ വേട്ടയാടപ്പെടാൻ പൃഥ്വിരാജല്ല മറ്റേത് നടനായാലും ഒരു കലാകാരനായാലും ഒരു കാരണവശാലും മലയാളികൾ അനുവദിച്ച് കൊടുക്കുവാനും പോകുന്നില്ല ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ബി ജെ പിക്ക് അതേ അഭിപ്രായമല്ല ലക്ഷദ്വീപിലുള്ള ബി ജെ പിക്ക് ലക്ഷദ്വീപിൻ്റെ കാര്യത്തിലുള്ളത് അവർ പറയുന്നത് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണം തീർത്തും മോശമാണ് അവരവിടെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങൾ ദ്വീപിനെ ഒരു കാരണവശാലും നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ളതല്ല അത് വിപരീത ഉദ്ദേശമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അവരുടെ ഈ തീരുമാനങ്ങൾക്കെല്ലാം പുറകിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണങ്ങളുണ്ട് ഇതെല്ലാം കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ദ്വീപിൻ്റെ ഇപ്പോഴുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തെട്ടിക്കുക എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന സൗകര്യജീവിതത്തെ ഇല്ലാതാക്കുക അവിടെ ഗുണ്ടാനിയമം നടപ്പിലാക്കുക തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ അവിടെയുള്ള ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും എല്ലാം പറയുന്നുണ്ട് ലക്ഷദ്വീപിലുള്ളത് കേരളത്തിൽ നിന്ന് ഒരു നാനൂറ് കിലോമീറ്ററിൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ ലക്ഷദ്വീപിലേക്ക് എത്താൻ പക്ഷേ എന്നിട്ട് പോലും ലക്ഷദ്വീപിലെ ബി ജെ പി കാര്ക്ക് മനസ്സിലായതിൻ്റെ നൂറിലൊന്നുപോലും കേരളത്തിലെ ബി ജെ പി കാര്ക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇനി അഥവാ മനസ്സിലായാൽ തന്നെ താടിയുള്ളപ്പനെ പേടിയുണ്ട് എന്നുള്ളതുപോലെ താടിയുള്ള ആ മോളിൽ എന്ന് പറയുന്ന കക്ഷി എന്താണ് അരുൾ ചെയ്യുന്നത് അതിനനുസരിച്ച് പിന്മാറാൻ മാത്രമേ കേരളത്തിലുള്ള സാധാ ബി ജെ പിക്ക് നേതാക്കൾക്ക് പഠിച്ചിട്ടുള്ളൂ അതിനെ അവർക്ക് കഴിയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യവും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ പൃഥ്വിരാജ് അല്ല സലിങ്കുമാറല്ല മറ്റാര് ലക്ഷദ്വീപിനു വേണ്ടി വാദിച്ചു കഴിഞ്ഞാലും അവർക്കൊപ്പം ചേരാൻ മാത്രമേ മലയാളികൾ പഠിച്ചിട്ടുമുള്ളൂ ബി ജെ പി പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങളെ ഈ കൊലവിളി നടത്താം നിങ്ങൾക്ക് നേരെ അഭിപ്രായം പറയുന്നതിനെ തെരഞ്ഞുപിടിച്ച് അവനെയും അവൻ്റെ കുടുംബത്തെയും തേടിപ്പിടിച്ച് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് ഇല്ലാതാക്കാം എന്നുള്ള മിഥ്യാധാരണ നിങ്ങൾ വച്ചുപുലർത്തുന്നുണ്ട് എങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാകും പക്ഷേ കേരളത്തിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചെറിയ ധാരണയെങ്കിലും നിങ്ങൾക്ക് കൈ ഉണ്ടാവട്ടെ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിടുങ്ങണം ബൈ